വെച്ചാൽ ഉറുമ്പരിക്കും, തല വെച്ചാൽ പേനരിക്കും. അങ്ങനെ വളർത്തിയ ചെറുക്കനാണ്. കാണാനില്ല, രാവിലെ പോയതാണ്. വരട്ടെ വരട്ടെ, അതാ സാറം കേട്ട് വരണുണ്ട്. ഒരായിരം പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു എസ് ഐയുടെ മോനായ നീ എടാ വേല തരവ് നോക്കി വേണം കമ്പനി കൂടാനെന്ന്. നീ അവന്റെ അടുത്തേക്ക് എന്തിനു പോയത്? ഞാൻ വേറെ ഒന്നും ചെയ്തില്ല. ക്രിക്കറ്റ് ബാറ്റിട്ട് അവന്റെ തലമുണ്ടിട്ട് ഒറ്റ സിക്സ് കടി. എന്താമോ അങ്ങനെ ബ്ലഡ് ഔട്ട് ആയി പോയി. അവന്റെ നിക്കറ് ഒരു ഞാൻ വായിൽ കുത്തി വെച്ചിട്ടുണ്ട്. തലവരെ എണ്ണി കൊടുക്കണം, തലവരി. അതിനാണ് ഞാൻ ആള് എണ്ണി എണ്ണി വാങ്ങി ഉരുട്ടി ഉരുട്ടി തരണം. അച്ഛൻ ഉരുട്ടി ഉരുട്ടി സ്റ്റേഷനിൽ ഉരുട്ടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. വലിയ വായിൽ സ്കൂളിൽ പോണില്ല. എന്താ ഈ കണക്ക് സാർ എപ്പോഴും എപ്പോഴും ഓരോന്ന് മാറി മാറിയാണ് പറയുന്നത്? എന്ത്? നിങ്ങളൊരു ദിവസം പറഞ്ഞ് ആറും നാലും ആണ് പത്തൊന്ന്, ഇന്നലെ പറയുന്നത് ഏഴും മൂന്നും ആണ് പത്തൊന്ന്, അയ്യോ ഇന്ന് പറയുന്നത് എട്ടും രണ്ടും ആണ് പത്തൊന്ന്. ഞാൻ ഇതിൽ യാത് വിശ്വസിക്കട്ടെ? അയ്യോ മക്കൾ ഇതൊന്നും വിശ്വസിക്കണ്ട. അഞ്ചും അഞ്ചും ആണ് പത്ത്. ചുമ്മാ ഞാൻ കണക്കിന് തോറ്റ് തൊപ്പി അടിക്കുന്നു. മക്കളെ മക്കൾക്ക് കണക്കിന് സംശയം ഉണ്ടെങ്കിൽ അച്ഛൻ്റെ അടുത്ത് ചോദിക്കണം. അച്ഛൻ എം എസ് സി ആണ്, മാത്സ് എം എസ് സി. അച്ഛനെ കണക്കെന്ന് പറഞ്ഞു വിടാതെ. നിനക്കറിയാം? എനിക്കറിയാലോ. എങ്ങനെ? ഇന്നലെ അപ്പുറത്തെ ശ്യാമള ചേച്ചിയുടെ അടുത്ത് അച്ഛൻ പറയണ കേട്ടല്ല. എന്തോ ശ്യാമള ശ്യാമള നമ്മളെ കണക്കൂട്ടലൊക്കെ തെറ്റിയെന്നാണ് തോന്നുന്നു. കണക്കിന്റെ കണക്ക് ഇങ്ങനെ കൂട്ടി കൊടുത്തതാണ്. ദൈവമേ ആ പരിപാടി ഉണ്ടാ? എന്ത് കൂട്ടിക്കൊടുപ്പ്? ദൈവത്തിനാണ്, ഞാൻ ആടുത്തും പറഞ്ഞില്ലേ, അമ്മയടുത്ത് മാത്രമേ പറഞ്ഞു. ഇംഗ്ലീഷ് പരീക്ഷ കഴിഞ്ഞ എത്ര മാർക്ക് കിട്ടി? എന്താന്ന് പൂജ്യം. സാർ പറഞ്ഞ എന്ത് ഇംഗ്ലീഷിലേ പറയാവോ? ഞാൻ നിനക്ക് മലയാളത്തിൽ പറഞ്ഞ ഒരു ആയിരം പ്രാവശ്യം നിനക്ക് ഞാൻ മൈ ഫ്രണ്ടിനെ പറ്റി കോമ്പോസിഷൻ പറഞ്ഞു തന്ന. പറഞ്ഞു തന്ന. ഐ ഹാവ് മെനി ഫ്രണ്ട്സ്, അമംഗ് ദം നാരായണൻകുട്ടി ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്, എ ഫ്രണ്ട് ഇൻഡീഡ് ഈസ് എ ഫ്രണ്ട് ഇൻഡീഡ്. ഞാൻ ഇതെല്ലാം പല പച്ചവെള്ളം പോലെ പഠിച്ചുകൊണ്ട് പോയി. പക്ഷെ പരീക്ഷയ്ക്ക് ചെന്ന് ഇരുന്നപ്പോഴത്തേക്ക് മൈ ഫ്രണ്ട് അല്ല ചോദിച്ചത്, അയ്യോ മൈ ഫാദർ ആണ് ചോദിച്ചത്. കുഴപ്പമില്ല, എങ്കിലും സാറ് പറഞ്ഞു പഠിച്ചത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് എഴുതിക്കൊള്ളാൻ പറഞ്ഞു. അഡ്ജസ്റ്റ് ചെയ്ത് എഴുതണം. ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് എഴുതി. എങ്ങനെ എഴുതി മക്കള്? ഐ ഹാവ് മെനി ഫാദേഴ്സ്. അയ്യോ എമന്ത നാരായൺ ഈസ് എ ബെസ്റ്റ് ഫാദർ, ഹി കംസ് എവരിഡേ ഇൻ മൈ ഹോം, മൈ മദർ ലൈക്ക് ഹിം വെരി മച്ച്. മലയാളത്തില് ഭയങ്കര സംശയം പറയണത് ഈ പഠിച്ചു വരുന്ന പിള്ളേർക്ക് വേണ്ട കാര്യമാണ്. നീ പഠിച്ചല്ലോ തുമ്പവാൻ എന്ന് പറഞ്ഞ അർത്ഥം എന്ന് വെച്ചാ? അത് ഗ്രാമർ മിസ്റ്റേക്ക്. അയ്യോ അല്ലല്ല, പദ്യത്തിൽ പോലും ഉണ്ട് തുമ്പവാൻ. ഏത് പദ്യത്തിൽ? മറ്റേ മാളിക മോളിലേറിയ മന്നന്റെ മറാപ്പ് കാറ്റുന്ന തുമ്പവാൻ. അത് ടെമ്പോവാനായിരിക്കും. അയ്യോ അത് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് ടെമ്പോവാനല്ല, ലാൻസർ. ലാൻസർ കാർ. അച്ഛന് മനസ്സിലായില്ല. മാളിക മോളിലേറിയ മാളിക എന്ന് വെച്ചാൽ അർത്ഥം തോന്നുന്നു. മാളിക എന്ന് പറഞ്ഞാൽ കൊട്ടാരം. അത് പണ്ട്. മാളിക എന്ന് വെച്ചാൽ ഫ്ലാറ്റ്. മാളിക മോളിലേറിയ മന്നന്റെ ഫ്ലാറ്റിലിപ്പ ഏറിയ മന്നൻ ആര്? മന്നൻ ഫ്ലാറ്റിലിപ്പ ഏറിയ മന്നന്റെ തോളില് മാറാപ്പ് മാറിൽ ടാപ്പ് കയറ്റിയത് ആര്? തുമ്പവാൻ. കണ്ട് കണ്ടങ്ങിരിക്കും കണ്ടതറേ, കണ്ടില്ലെന്ന് വരത്തുന്നു തുമ്പവാൻ. തുമ്പന്മാരും കളിക്കുകയാണ്. പക്ഷേ നിന്റെ ജോഗ്രഫി ടീച്ചർ എന്നെ കാണണമെന്ന് പറഞ്ഞില്ല, എന്തിന്? പിന്നില്ല അച്ഛാ, ജോഗ്രഫി പരീക്ഷയ്ക്കുണ്ടല്ലോ, ജോഗ്രഫി ടീച്ചർ ഉണ്ടല്ലോ. ബ്ലാക്ക് ബോർഡ് ഇല്ലേ? എന്തര് ബ്ലാക്ക് ബോർഡ്? ബ്ലാക്ക് ബോർഡ് ചോക്ക് കൊണ്ട് ഇങ്ങനെ ബൂപ്പിടും വരച്ചോണ്ടിരിക്കുന്നു. എന്ത് ബൂപ്പിടും? ബൂപ്പിടും ടീച്ചർ എന്തൊരു പറഞ്ഞു? ടീച്ചർ അതേ ഡയലോഗ് തന്നെ പറഞ്ഞു. എന്തോന്ന്? ആരാ ഉണ്ടാക്കി വിട്ടെന്ന്.
നിങ്ങളുടെ മക്കളായ അച്ഛനെ കാട്ടി ക്യാമറ ഒന്ന് കേൾപ്പിക്കണം. എന്തോന്ന് കേൾപ്പിച്ചു? അപ്പുറത്തെ വീട്ടിലെ ഉമ്മച്ചേച്ചി ഇല്ലേ, ഉമ്മച്ചേച്ചി ഞാൻ ഒരു ഉമ്മ കൊടുത്തെ, ഉമ്മ കൊടുത്തപ്പോ ഉമ്മച്ചേച്ചി പറയല്ലേ, നീ അച്ഛനെക്കാളും ക്യാമനാണല്ലോ. അക്ബറിന്റെ കാലഘട്ടം വിശദീകരിക്കുക. അക്ബറിന്റെ കാലഘട്ടം ഇല്ലല്ലോ, സിലബസ് എന്ത് സിലബസ് ഇല്ലാത്ത മറിച്ച് നോക്കിയാ പാഠപുസ്തകത്തില് ഒന്നാമത്തെ പേജില് അക്ബറിന്റെ ചിത്രത്തിന്റെ താഴെ അക്ബർ ബ്രാക്കറ്റില് 1780 നമ്മള് കഴിച്ചു കഴിഞ്ഞാൽ നാവിൽ കൂടെ അന്നനാളപ്പഴി പ്ലീഹ വഴി ചെറുകുടൽ കയറി. ഓ, ഇത്രയും നീട്ടി എഴുതണ്ട, ഒറ്റ വാക്കിൽ എഴുതാം. ദഹന പ്രക്രിയ എന്ന് വെച്ചാൽ വരത് കൈ കൊണ്ട് ആരംഭിക്കുന്നു, ഇടത് കൈ കൊണ്ട് അവസാനിപ്പിക്കുന്നു. എന്തോ ഇതാണ് അച്ഛൻ എല്ലാരും വിളിക്കുന്നത്.